നമസ്കാരം. തമ്പ്നെയിലും അതുപോലെ ടൈറ്റിലും കണ്ട് ആരും അത്ഭുതപ്പെടുകയൊന്നും വേണ്ട, യാഥാർത്ഥ്യം തന്നെയായിരുന്നു ഇത് എന്ന് പറയേണ്ടതുണ്ട്. നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരിക്കുന്ന ഒരു കുത്തിപ്പൊക്കൽ തന്നെയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. നമ്മളെല്ലാവരും, അതല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയും പിന്നെ ടൂറിസം വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസ്, പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇന്നത്തെ പിണറായി വിജയന്റെ മകളുടെ ഭർത്താവ്, അതായത് പിണറായി വിജയന്റെ മരുമകൻ. ഈ പിണറായി വിജയന്റെ മരുമകന് ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു, അത് സത്യത്തിൽ ഇന്ന് ആർക്കും ഓർമ്മയില്ല എന്നുള്ളതാണ്. ആ ഓർമ്മയില്ലാത്തതിനെ കുത്തിപ്പൊക്കിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായിട്ടുണ്ട്. പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന അന്നത്തെ DYFI നേതാവായിരുന്ന ചങ്ങാതി പിണറായി വിജയന്റെ മകളെ കെട്ടുന്നതിന് മുൻപ്, മരുമകനായി വരുന്നതിന് മുൻപ്, നമ്മളെയൊക്കെ ഭരിക്കാൻ വേണ്ടി പിണറായി വിജയൻ പൊക്കി പൊക്കി കൊണ്ടുവരുന്നതിന് മുൻപ് PR വർക്കിലൂടെ പിണറായി വിജയൻ വെളുപ്പിച്ചെടുത്ത് വെളുപ്പിച്ചെടുത്ത് കൊണ്ടുവന്ന ഈ ചങ്ങാതിയുടെ വെളുത്ത മുഖമുണ്ടല്ലോ, ആ വെളുത്ത മുഖത്തിന് പിറകിലുള്ള ക്രൂരനായ കറുത്ത ആ ഒരു മുഖം, ക്രൂരതയുടെ കറുത്ത ആ മുഖമുണ്ടല്ലോ, ക്രൂരതയുടെ കറുത്ത മുഖം എന്ന് പറയുന്ന കറുത്ത ആളുകൾ എല്ലാവരും ക്രൂരൻ എന്നല്ല പറയുന്നത്, ആ ഇരുട്ടിന്റെ സന്തതി എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. അത്തരത്തിൽ ദുഷ്ട മുഖം തന്നെയാണ് PM മുഹമ്മദ് റിയാസിനെ 2015 പുറത്തു വന്ന ഒരു വാർത്തയിലൂടെ ലോകമറിഞ്ഞത്. അത് മറ്റാരും കൊടുത്ത വാർത്തയായിരുന്നില്ല, ഇവന്റെ മുൻ ഭാര്യയായിരുന്ന മുൻ SFI സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയുള്ള ഡോക്ടർ സമീഹ ആണ് ഉന്നയിച്ചത്. അല്ലാണ്ട് നമ്മള് സംഘികളോ അതല്ലെങ്കിൽ കൊങ്ങികളോ ഒന്നുമല്ല ഇത് ഉന്നയിച്ചത്. ഇവന്റെ മുൻ ഭാര്യയായിരുന്ന സമീഹ അവരാണ് ഇത് കൃത്യമായിട്ട് ഇത് ഉന്നയിച്ചത്. 2004 മുതൽ ഇയാൾ എത്രത്തോളമാണ് ക്രൂരതയോടുകൂടി ഒരു ഡോക്ടർ കൂടിയായിട്ടുള്ള തന്റെ ഈ ഭാര്യയോട് പെരുമാറിയതെന്ന് സ്വന്തം ഭാര്യ ആ സ്ത്രീ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിൽ പരമൊരു മറ്റൊരു വെളിപ്പെടുത്തൽ മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾക്കറിയാം 10-12 സെക്കൻഡ് ഒരു സ്ത്രീയെ തുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീ പീഡനമാകുന്ന നിയമമുള്ള ഈ നമ്മുടെ ഈ നാട്ടിൽ തന്നെ തന്റെ ഭർത്താവായിട്ടുള്ള ചങ്ങാതി ചുമരിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നാഭിക്ക് വരെ തൊഴിച്ചിരുന്നു എന്ന പച്ച കൊടും ക്രൂരതയുടെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു, അതിനെതിരെ കേസ് കൊടുത്തു. ഇനിയിപ്പോൾ ആ കേസൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അറിയാൻ പറ്റും. സഖാക്കന്മാരും അതല്ലെങ്കിൽ പിണറായി വിജയന്റെ സിൽബന്ധികളും ഈ അടിമ കമ്മികളൊക്കെ പ്രതികളായി വരുന്ന ആ കേസുകളൊക്കെ ഏത് രീതിയിലാണ് മുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് കരുവന്നൂരിലെ കോടികളുടെ 500-600,000 കോടി തട്ടിപ്പിന്റെ ആ കേസിൽ നമ്മൾ കണ്ടു. കാരണം കണ്ണൻ എന്ന് പറയുന്ന അതിലെ ഒരു പ്രതി ED ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ച സമയത്ത് പിണറായി വിജയനെ സന്ദർശിക്കുന്നു. പിണറായി വിജയനെ സന്ദർശിച്ചപ്പോൾ പിണറായി വിജയൻ കൃത്യമായിട്ട് ഉപദേശം കൊടുക്കുന്നു. ആ ഉപദേശപ്രകാരം ED ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ എന്താണ് സംസാരിച്ചത്, എന്താണ് ഇയാൾ ചെയ്തത്? ED ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഇയാൾ പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ, തനിക്ക് കൈ വിറക്കുന്നുണ്ട്, തനിക്ക് കാൽ വിറക്കുന്നുണ്ട്, തനിക്ക് ശരീരം വിറക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഉത്തരം കൊടുത്തത്. ED മനുഷ്യ സഹജമായിട്ടുള്ള ആ ഒരു ചെറിയ ആനുകൂല്യത്തിൽ ഇയാളോട് പറഞ്ഞു, തൽക്കാലം വീട്ടിൽ പോയിക്കോ, അടുത്തത് വിളിപ്പിക്കുമ്പോൾ അന്ന് നിന്റെ വിറയൊക്കെ മാറ്റാനുള്ള അല്പസ്വല്പം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വിളിപ്പിക്കാം, അന്ന് താൻ വന്നാ മതി എന്ന് പറഞ്ഞു. നമുക്ക് ഒരു തട്ടിപ്പ് കേസിലെ, കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ, രാജ്യദ്രോഹപരമായി കള്ളപ്പണം വെളുപ്പിച്ച കേസിലെ പ്രതിയാവാൻ പോകുന്ന ഒരുത്തൻ അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ദേശീയ അന്വേഷണ ഏജൻസികൾ വിളിക്കുന്ന ആ സമയത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുള്ള പിണറായി വിജയനെ ചെന്ന് കാണുക, അതിനുശേഷം കാണാനുള്ള അനുവാദം കൊടുത്തത് തന്നെ ഏറ്റവും വലിയ കള്ളന് കഞ്ഞിവച്ചവൻ തന്നെയാണ് പിണറായി വിജയൻ എന്ന് അയാൾ സ്വമേധയാ ലോകത്തോട് തെളിയിക്കാൻ വേണ്ടി കാണിച്ചതാണ് എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ഈ PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഈ ചങ്ങാതി ഇന്നത്തെ പിണറായി വിജയന്റെ മരുമകനെതിരെ അന്നത്തെ ആദ്യത്തെ ഭാര്യയായിരുന്നു അവർ കൊടുത്ത പരാതി എന്തെന്നറിയാമോ, സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമണം കേരളത്തിൽ ചർച്ചയാവുന്നതിനിടെയാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മുൻ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതി വീണ്ടും തലപൊക്കുന്നത്. സോഷ്യൽ മീഡിയ ചർച്ചകളിൽ സജീവമാകുന്നത് 2015 കേസാണ്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും DYFI ദേശീയ അധ്യക്ഷനുമായ PM മുഹമ്മദ് റിയാസിനെതിരെ ഗാർഹിക പീഡനത്തിനായിരുന്നു മുൻ ഭാര്യ ഡോക്ടർ സമീഹ സയ്യിദ് അൽവി പരാതി നൽകിയിരുന്നത്. ഇനി ഇവർ കൊടുത്ത പരാതിയിൽ ഉന്നയിക്കുന്ന ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെന്നറിയാമോ, ഇത് മലയാള മനോരമ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചൊരു വാർത്തയാണ്, അല്ലാതെ ഇത് ജനൻ TV അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വൈറലായിരിക്കുന്നതെന്ന് ഈ വാർത്ത കൃത്യമായിട്ടും ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം ഇവന്റെ ഈ കറുത്ത ഇരുട്ടിന്റെ ദുഷ്ടമുഖമുണ്ടല്ലോ PM മുഹമ്മദ് റിയാസിന്റെ, അവന്റെ ആ വെളുത്ത മുഖമല്ല ഇവന്റെ യഥാർത്ഥ മുഖം എന്നുള്ളത് ലോകം അറിയേണ്ടതുണ്ട്. അവർ കൊടുത്ത മൊഴിയിലെ പ്രധാന ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നറിയാമോ, ചുമരിൽ ചാരി നിർത്തി മർദ്ദനം, റിയാസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ സമീഹ ഉന്നയിച്ചത്. 2004 മുതലാണ് കാര്യമായ പീഡനം ആരംഭിച്ചത്. ഇടയ്ക്കിടെ ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കും, മർദ്ദനമേറ്റ് മൂത്ര തടസ്സം വരെ ഉണ്ടായെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. 50 രൂപ നൽകിയാൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമെന്ന് വരെ പറഞ്ഞ് ആക്ഷേപിച്ചു.
പീഡനം നിത്യസംഭവമായതോടെ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നിയിരുന്നെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇനി മറ്റൊരു ആരോപണം പറയുന്നുണ്ടെന്നറിയാമോ? പണത്തിനോടും പൊന്നിനോടുമുള്ള ആർത്തി. SFI സംസ്ഥാന കമ്മിറ്റി ആയിരിക്കെയാണ് ജില്ലാ കമ്മിറ്റി അംഗമായ റിയാസിനെ പരിചയപ്പെടുന്നത്. രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കൂ എന്നായിരുന്നു റിയാസിന്റെ കുടുംബത്തിന്റെ നിലപാട്. 2002 May 27 പട്ടാമ്പിക്കൊപ്പം ജുമാഅത്ത് പള്ളിയിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. 70 പവൻ സ്വർണമാണ് നൽകിയിരുന്നത്. 10 പവൻ അല്ലാതെയും നൽകി സ്വർണം മുഴുവൻ കൈക്കലാക്കി. സ്വർണം വേണ്ടെന്നാണ് റിയാസിന്റെ വീട്ടുകാർ ആദ്യം പറഞ്ഞത്. എന്നാൽ വിവാഹത്തിന് ശേഷം വീട്ടുകാർ പൊന്നിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ വാശി പിടിച്ചു തുടങ്ങിയെന്നും പരാതിയിലുണ്ട്. മാനസിക പീഡനം എന്നതാണ് മറ്റൊരു ആരോപണം വരുന്നത്. തടി കൂടുതലാണെന്നും ഉയരം കുറവാണെന്നും പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. ഇന്നത്തെ പിണറായി വിജയന്റെ മകൾ തടിയുണ്ടോ അതോ ഉയരം കൂടുതലാണോ എന്നൊക്കെ അതുകൂടി നമ്മളിവിടെ കൂട്ടി ചിന്തിക്കേണ്ടതുണ്ട്. MBBS കഴിഞ്ഞ ആളായിട്ടും പ്രാക്ടീസിന് വിടാൻ അനുവദിച്ചിരുന്നില്ല. TV കാണാനോ സുഹൃത്തുക്കളെ കാണാനോ സമ്മതമുണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന CD പ്ലെയർ വരെ എടുത്തു മാറ്റി. തന്റെയും മക്കളുടെയും പേര് പോലും റേഷൻ കാർഡിൽ ചേർത്തില്ലെന്നും പരാതിയിൽ പറയുന്നു. പോലീസ് സംരക്ഷണം. മക്കളെ തന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ റിയാസ് ശ്രമിക്കുമെന്ന് ഭയപ്പെടുന്നതായി സമീഹ പരാതിയിൽ പറയുന്നുണ്ട്. ഇതേ തുടർന്ന് ആവശ്യമെങ്കിൽ പോലീസ് സംരക്ഷണം നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഇനി പറയുന്നുണ്ട് ഒടുവിൽ ഇത് ഒത്തുതീർന്നു എന്നുള്ളതാണ് അടുത്ത വിവരം വരുന്നത്. സമവായ ചർച്ചകളിലൂടെ ഗാർഹിക പീഡന പരാതി ഒത്തുതീർന്നു. വിവാഹമോചനവും നേടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുമായുള്ള കല്യാണമായതോടെയാണ് സമീഹ കേസ് പിൻവലിച്ചത്. മക്കൾ സമീഹയ്ക്കൊപ്പമാണ്. ധാരണപ്രകാരം പ്രതിമാസം 10,000 രൂപ കുട്ടികളുടെ ചെലവിലേക്കായി മുഹമ്മദ് റിയാസ് നൽകുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ വാർത്ത വരുന്നത്. മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയാണ്. നോക്കൂ, ഇവനാണ് നമ്മുടെ നാട് ഭരിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി, ഇവനാണ് നമ്മുടെ നാട് ഭരിക്കുന്ന ടൂറിസം മന്ത്രി. ഇവനെ വെളുപ്പിച്ചെടുക്കാൻ പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചതിന് ശേഷം പിണറായി വിജയൻ എന്ന് പറയുന്ന അമ്മോസൻ മരുമനെ വെളുപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന PR വർക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എത്രയൊക്കെ വെളുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും പിണറായി വിജയ അവൻ വിളിക്കില്ല. കാരണം അവൻ ആദ്യം അവന്റെ ഇസ്ലാമിക മതാചാര പ്രകാരം കൊപ്പം ജുമാഅത്ത് മസ്ജിദിൽ നിന്ന് കല്യാണം കഴിച്ച ഈ സമീഹ എന്ന് പറയുന്ന യുവതി ഉണ്ടല്ലോ, അവർക്ക് മക്കളുണ്ട്, ഇവനിലുണ്ടായ മക്കളുണ്ട്. ആ മക്കളുടെ ഉമ്മയായിട്ടുള്ള ഇവന്റെ ഭാര്യയുള്ള ആ സ്ത്രീയെ നിർദാക്ഷിണ്യം ഉപദ്രവിച്ചുകൊണ്ട് അവരെ സൗന്ദര്യത്തിന്റെ പേരിലും സ്വത്തില്ലായ്മയുടെ പേരും ഇനി വേണ്ട നീളമില്ലായ്മയുടെ പേരും തടി കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ മക്കളെ പെറ്റ ആ സ്ത്രീയെ ഇത്ര കണ്ട് നിർദാക്ഷിണ്യം ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയ നിന്റെ വിളിപ്പിക്കൽ നിന്റെ എന്ന് വിളിക്കുമ്പോൾ കുരുവട്ടുന്നവരുണ്ടായിരിക്കാം. പിണറായി വിജയനെ പോലെ കള്ളന് കഞ്ഞി വെച്ച ഭരണാധികാരിയെ അങ്ങ് അദ്ദേഹം അതല്ലെങ്കിൽ സാറേ എന്നൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ പട്ടി പോലും എന്നെ അത് വിളിച്ചാൽ കടിക്കും എന്നുള്ളത് കൊണ്ട് തൽക്കാലം അത് വിളിക്കാൻ സൗകര്യമില്ല. എന്തായാലും നിന്റെ ഈ വിളിപ്പിക്കൽ കൊണ്ടൊന്നും പിണറായി വിജയ ഇവൻ വിളിക്കില്ല. അത്ര കണ്ട് ദുഷ്ടതകൾ മാത്രം അടിഞ്ഞുകൂടിയ ഒരു സിഗരറ്റ് വലിയുടെ ആ പരസ്യത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശ്വാസകോശ സ്പോഞ്ച് പോലെ, എന്നിട്ടത് പിഴിയുന്നുണ്ടല്ലോ ഒരു ഗ്ലാസ്സിലേക്ക്, അതുപോലെ പിഴിഞ്ഞാൽ കിട്ടുക ഇവന്റെ കറുത്ത വിഷമായിരിക്കും. അതിന് ഈ സമീഹ എന്ന് പറയുന്ന ഇവന്റെ ആദ്യ ഭാര്യയുടെ ഈ മൊഴി മാത്രം മതിയാവും. ആ കേസ് ലക്ഷങ്ങൾ കൊടുത്താലും കോടികൾ കൊടുത്താലും ഒത്തു തീർന്നെങ്കിലും ഒരിക്കലും ഇത് അന്തരീക്ഷത്തിൽ നിന്നോ ജനമനസ്സുകളുടെ ഇടയിൽ നിന്നോ ഈ വാർത്ത മാഞ്ഞു പോവില്ല. കാരണം അത്രത്തോളം ദ്രോഹിക്കപ്പെട്ടിരുന്നു സമീഹ എന്ന് പറയുന്ന SFI വളർന്നു വന്ന ഈ ചങ്ങാതിയെ ബന്ധപ്പെട്ട് ഈ ചങ്ങായിയുമായി പരിചയപ്പെട്ട് എന്തായാലും പ്രണയത്തിലായിട്ടുണ്ടാവും എന്ന് നിസ്സംശയം നമുക്ക് പറയാനാവും. രണ്ടുപേരും പ്രവർത്തിച്ചത് ഒരേ സംഘടനയിലാണല്ലോ. ഇനിയിപ്പോൾ നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പ്രേമിച്ചുകൊണ്ടോ രണ്ടോ മൂന്നോ ദിവസം കൂട്ടി ഒന്നിച്ചു കൂടിക്കഴിഞ്ഞാലും ഇനി വേണ്ട വേറെന്തെങ്കിലും സംഭവിച്ച് കൊച്ചുണ്ടായി കഴിഞ്ഞാലും അതിനെല്ലാം നവോത്ഥാനത്തിന്റെ പേര് വിട്ട് ന്യായീകരിക്കുന്ന സമൂഹമായി മാറിയല്ലോ മലയാളികൾ. പ്രത്യേകിച്ച് ഹൈന്ദവ ക്രൈസ്തവ കുടുംബങ്ങൾ, മുസ്ലിം സമൂഹത്തെ അതിന് കിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ടും അറിയാം. എന്തായാലും സഖാക്കന്മാർക്ക് വീതിച്ചെടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഹൈന്ദവ ക്രൈസ്തവ ഈ ആളുകളെ കിട്ടുമ്പോൾ എന്തായാലും ഇവരുടെ എല്ലാ തെമ്മാടിത്തരങ്ങളും നടക്കും. എത്രത്തോളം ഇവൻ സെറ്റിൽമെന്റ് നടത്തിക്കൊണ്ട് കോടികൾ കൊടുത്തുകൊണ്ട് സമീഹ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെയും അവനിൽ ജനിച്ച കുട്ടികളെയും ഒക്കെ നിർദാക്ഷിണ്യം ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വിജയ നിന്റെ വെളുപ്പിക്കൽ ഇത് പോരാതെ വരും. എന്തായാലും സ്ത്രീ പീഡനം നടത്തിയ കേസിലെ പ്രതിയായിരുന്നു ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ മരുമകൻ എന്നുള്ളത് ലോകം അറിയേണ്ടതുണ്ട്. ഇതൊരിക്കലും ലോകം വിസ്മരിക്കേണ്ട വാർത്തയല്ല. ആരൊക്കെ വിസ്മരിച്ചു കഴിഞ്ഞാൽ നമ്മളിത് വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുത്തിപ്പൊക്കൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇവന്റെ ഈ സ്ത്രീ പീഡന വാർത്ത കൃത്യമായിട്ട് വീണ്ടും ജനങ്ങൾ വായിക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.